അപ്പൊ ഈ അന്നമ്മ ചേടത്തി സ്പെഷ്യൽ എന്ന ചാനൽ നിർത്തേണ്ട ആ അവസരം വന്നത് ഈ കഴിഞ്ഞ മാസം ജൂലൈ 25 തീയതി സംഭവിച്ച സംഭവങ്ങളാണ് എന്നാണ് അന്നമ്മ ചേടത്തിയുടെ മകൻ ഇന്നലെ വന്ന് പറഞ്ഞത്. ഒരു പരസ്യ ചിത്രത്തിന് വേണ്ടി അഭിനയിക്കാൻ അവർക്ക് 2-3 ദിവസം പോയി കഷ്ടപ്പെട്ടു അഭിനയിച്ചു. അതിന്റെ അകത്ത് സച്ചിൻ അവിടെ വന്ന് വലിയ ഒന്നും ചെയ്തിട്ടില്ല, സച്ചിൻ അവിടെ വന്നിട്ടില്ല. അവർക്ക് പ്രതിഫലമായി 50,000 രൂപ കിട്ടി, അതിന്റെ അകത്ത് 25,000 രൂപ സച്ചിൻ എടുത്തു. അപ്പോ ഈ അന്നമ്മ ചേടത്തിയും മകനും പറയുന്നത് ഇത് പരസ്യമാണ്, ഇത് പരസ്യത്തിന്റെ വരുമാനമാണ്, യൂട്യൂബ് ചാനലുമായിട്ട് അങ്ങനെ ബന്ധം ഇതിന്റെ അകത്ത് വരുന്നില്ല. അപ്പൊ അവര് 2-3 ദിവസം ഈ വയസ്സാം കാലത്ത് പോയി വിഷമിച്ച് അവിടെ ടൈം സ്പെൻഡ് ചെയ്ത് അഭിനയിച്ച് എന്നിട്ട് അവർക്ക് അതിന്റെ പകുതി മാത്രമേ കിട്ടുന്നുള്ളൂ എന്ന ആ ഒരു കാര്യം, ഒരു പരാതിയാണ് അവരവിടെ ഉന്നയിച്ചത്. അപ്പൊ അത് കഴിഞ്ഞ് സച്ചിൻ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ പുള്ളി പിറ്റേ ദിവസം പെട്ടെന്നൊരു വന്ന് രൂക്ഷമായി പറഞ്ഞു, അതായത് നിങ്ങൾ 25,000 കൂടി എടുത്തോ, എനിക്ക് നിങ്ങളുടെ പൈസ വേണ്ട, പക്ഷെ ഈ ചാനൽ നിർത്തുവാന്ന് പറഞ്ഞു. അപ്പൊ അതാണ് സംഭവം. അപ്പൊ നിങ്ങൾ ഇതിന്റെ അകത്തുനിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നത്? ആർത്തി ആർക്കാണ്? രണ്ട് വശത്തും ആർത്തി ഉണ്ടല്ലോ. ഒരാള് മാത്രമാണോ ആർത്തി കാണിച്ചത്? രണ്ട് വശത്തും ആർത്തിയുണ്ട്. അപ്പൊ ആൾക്കാരെ ഇങ്ങനെ വളഞ്ഞിട്ട് തിരഞ്ഞു പിടിച്ച് വേട്ടയാടി പറയുമ്പോൾ രണ്ടു വശവും നോക്കണം. അപ്പൊ ഇതിന്റെ അകത്ത് ഇനി അത്യാർത്തി, അതിന് ആവശ്യത്തിൽ കൂടുതൽ ആർത്തി ആർക്കാണെന്ന് നിങ്ങൾ തന്നെ ഇവരുടെ രണ്ടുപേരുടെയും വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സാമാന്യ ബോധം വെച്ച് നിങ്ങൾ അളന്നു നോക്കുക. എല്ലാവരും മനുഷ്യരാണ്, എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും ആരാണ് കൂടുതൽ ആർത്തി കാണിച്ചത്. അപ്പൊ ഈ വിഷയത്തിൽ ഒരു പ്രമുഖ ചാനലിന്റെ ഒരു വിശകലനം, അവരുടെ ആ ഒരു കാഴ്ചപ്പാട് ഈ വിഷയത്തിൽ എന്താണെന്ന് വളരെ വ്യക്തമായി അവർ നല്ല രീതിയിൽ അതിൻ്റെ വിവാദപരമായ കാര്യങ്ങളെല്ലാം എല്ലാ വശവും മനസ്സിലാക്കി ഒരു നിഷ്പക്ഷമായിട്ട് അവർ വിലയിരുത്തി പറയുന്ന ആ വാക്കുകൾ നമുക്ക് കേൾക്കാം. പക്ഷെ അപ്പോഴും എനിക്ക് കൃത്യമായിട്ട് എവിഡൻസ് എന്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനിതിൽ ആരെയും പഴി ചാരുന്നില്ല. ബാബു പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ അന്നമ്മ ചേടത്തിക്ക് ഒരു ലോട്ടറി അടിച്ചാൽ പോലും ആ ലോട്ടറിയുടെ പകുതി പൈസ കൂടി നമ്മുടെ സച്ചിൻ ചോദിച്ചാലും അത്ഭുതപ്പെടാനില്ല. ഈ കാര്യങ്ങൾ ശരിയാണെങ്കിൽ സച്ചിൻ കാണിച്ചത് നീതീകരിക്കാൻ കഴിയാത്തൊരു തെറ്റ് തന്നെയാണ്. അതിന്റെ കാരണം സച്ചിന്റെ ആദ്യത്തെ വീഡിയോ വന്നപ്പോ സച്ചിൻ പറഞ്ഞത് ശരിയാണ്, സച്ചിൻ ഒരു ചാനൽ തുടങ്ങി, അതിലേക്ക് ഒരാൾ അവതരിപ്പിച്ചു, ഇവരെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവന്നു, ഇവരെ പരിചയപ്പെടുത്തി തന്ന സച്ചിനാണ്. അതുകൊണ്ട് തന്നെ സച്ചിന് നേരെ നടക്കുന്ന സൈബർ അറ്റാക്ക് ശരിയല്ല എന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ. പക്ഷേ ഇപ്പോ സച്ചിൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സച്ചിൻ വീഡിയോ ആയിട്ട് വന്നത് നിഷേധിക്കട്ടെ, സച്ചിൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു പ്രോഗ്രാമിൽ അവർ പോയി അവതരിപ്പിച്ചതിന്റെ പണത്തിന്റെ പകുതി ചോദിക്കുക, ഒരു ഉദ്ഘാടനം ചെയ്യാൻ പോയാൽ അവിടെ കിട്ടിയ പണത്തിന്റെ പകുതി ചോദിക്കുക എന്ന നിലയിലേക്കൊക്കെ സച്ചിൻ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ വളരെ മോശമായി പോയി. വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശമായി പോയി. നിഷ്കളങ്കരായിട്ടുള്ള രണ്ടുപേരെ വെച്ച് മുതലെടുപ്പ് നടത്തിയെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇതിന്റെ നിജസ്ഥിതി എന്തായാലും വെളിച്ചത്ത് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാവരും മനുഷ്യരാണ്, അവർക്ക് ചെറിയ ചെറിയ കുറ്റങ്ങളും പോരായ്മകളും ഒക്കെ ഉണ്ടാകും, ഈ പണത്തിനോടുള്ള ആർത്തിയൊക്കെ ഉണ്ടാകും. പക്ഷേ ഒരാൾ മാത്രം ആർത്തി, ബാക്കിയുള്ളവരൊന്നും ആർത്തിയില്ല എന്നൊക്കെ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. യൂട്യൂബ് ചാനലിൽ നിന്ന് 1,20,00,000 അധികം അത്രയും പൈസ ഇവർക്ക് ഈ കഴിഞ്ഞ 2-3 വർഷത്തിനുള്ളിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോ അത്രയും വരുമാനം വന്നിട്ടും ഇനി ഓരോ ബന്ധപ്പെട്ട പരസ്യങ്ങളും ഉദ്ഘാടനവും അങ്ങനത്തെയുള്ള കാര്യങ്ങളിലും ഈ 50% ഇങ്ങനെ ഷെയർ വേണം, അല്ലെങ്കിൽ അത്രയും പകുതി എപ്പോഴും വേണമെന്ന് പറയുന്നത് എത്രത്തോളം അതിന് അടിസ്ഥാനമുണ്ട്, എത്രത്തോളം അത് ന്യായീകരിക്കാവുന്നതാണെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചോളൂ. നമുക്കിപ്പോ ഒരാൾ പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിക്കാൻ സാധിക്കില്ല. എങ്കിലും ഇതിന്റെ അടിസ്ഥാന സംഭവം ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇതിന്റെ അകത്ത് ഈ പൈസ ഈ എങ്ങനെ വന്നാലും എനിക്ക് പകുതി വേണം എന്നുള്ള ആ ഒരു ചിന്ത ആണ് ഇപ്പോ ഇതിന്റെ അകത്ത് കൂടുതൽ ഒരു എന്താ വിള്ളൽ ഉണ്ടാക്കിയത് എന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമായി പറയാൻ സാധിക്കുന്നത്.